morning, guys. It's me, Nitish. And Nimisha. So, we are Mysore. Mysore is Chamundi Hill. We are going to go to Chamundi Hill. We are going to go to അപ്പോ ഓൺ ദ വേയില് ഒരുപാട് ഒരുപാട് മൃഗങ്ങളെ കണ്ടു, കൊറേ മാനിനെ കണ്ടു, പിന്നെ മയിലിനെ കണ്ടു. ആ ഇപ്പൊ ചേട്ടാ ഞങ്ങള് ചാമുണ്ടി കേറിക്കൊണ്ടിരിക്കുക. വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് കൂൾ ക്ലൈമറ്റ് ആണ് അല്ലേ? അതെ, വളരെ നല്ലൊരു കൂൾ ക്ലൈമറ്റ് ആയിരുന്നു. വരുന്ന വഴിക്ക് പിന്നെ ഞങ്ങൾക്ക് ലോഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഉറക്കം കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷ് ആയി. പിന്നെ ചേച്ചി എന്റെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് ലോഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോ നമുക്ക് എന്തായാലും മേളി ചെന്നിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. ഞാൻ ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഭയങ്കര രസമാണെന്നും പറഞ്ഞിട്ട് ഇവനാണ് ഇന്നത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും മേലേക്ക് കയറി നോക്കാം. കയറിയതിന് ശേഷം വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. സോ നമ്മളിപ്പോൾ ആ ഒരു ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ കണ്ടപ്പോൾ ഒരു വ്യൂ കണ്ടപ്പോൾ അങ്ങനെ നിർത്തിയതാണ് കേട്ടോ. ഇതിപ്പോ നമ്മള് മൈസൂർ ടൗൺ ആണ് കാണുന്നത്. മൈസൂർ സിറ്റിന്റെ ഹൃദയഭാഗത്താണ് നമ്മള് ശരിക്കും ഈ ചാമുണ്ടി എന്ന് പറയുന്ന ഹില്ല്. അടിപൊളി ഹില്ലാണ്. പക്ഷെ ഏറ്റവും അടിപൊളി വ്യൂ കിട്ടുന്ന രാവിലെ വരണം, അല്ലെങ്കിൽ നൈറ്റ് വരണം. ഈ ദസറേന്റെ ഒക്കെ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ സിറ്റി മൊത്തം എന്ത് ചെയ്യും, ലൈറ്റ് ഇടും. മൊത്തത്തിൽ ലൈറ്റ് ഇടും. നമ്മുടെ പാലസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. ആ കാണുന്ന അവിടെ ഒരു ലേക്ക് ഉണ്ട്. അവിടെ കാണിച്ചു കഴിഞ്ഞു അവിടെ ഒരു ലേക്ക് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ആ ഒരു ലേക്കാണ് കരഞ്ചിക്ക് ലേക്ക് എന്നാണ് പറയുന്നത്. അവിടെ അടിപൊളി സ്ഥലമാണ്. നല്ല എന്താ പറയുക, നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ വരുന്നവർക്കൊക്കെ വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. പിന്നെ ചാമുണ്ടിലിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ്, നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഞാൻ കണ്ടിട്ട് പറയാം കേട്ടോ, രസമുണ്ടോ ഇല്ലയോന്ന്. ചിഞ്ചി തള്ളുന്ന കേട്ടോ. സ്ഥലം അടിപൊളി സ്ഥലം. നമുക്ക് എന്തായാലും മേളിൽ പോയിട്ട് കാണാം. അതിന്റെ മുകളിൽ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അമ്പലത്തിന്റെ അവിടെ പോയിട്ട് ആ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. ഫോട്ടോ കഷ്ടപ്പെടുന്ന എടുക്ക്. അപ്പോ ഞങ്ങളത് വേണ്ട ചാമുണ്ടേശ്വരി ടെമ്പിളിന്റെ ഫ്രണ്ടിലെത്തി. അപ്പൊ വരുന്ന വഴിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ടൊരു പാർക്കിംഗ് വന്നിട്ടുണ്ട്. കാർ പാർക്കിംഗ് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. കാർ പാർക്കിംഗ് ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പുതിയതായിട്ട് എല്ലാം പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തവർ വെച്ചിട്ടുണ്ട്. കാറിന് 40 രൂപയാണ്. മിനി ബസ്സിനാണെങ്കിൽ ഏകദേശം 50 രൂപ വരും. പിന്നെ വലിയ ബസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 60 രൂപ 70 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക. പാർക്കിംഗ് ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കയറിയപ്പോൾ തന്നെ നല്ല തണുത്തൊരു ഫീലുണ്ട്. നല്ല ക്ലൈമറ്റാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് വേറൊരാളും കൂടി വന്നിട്ടുണ്ട്. ഒരു എവിടെയും മോഹം കാണിക്കത്തില്ല. എവിടെ മോഹം കാണിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോ ഹൈറ്റ് കൂടുതലായതുകൊണ്ടാണ്. അപ്പോ അമ്പലം തന്നെ തൊട്ട് മുമ്പിലുണ്ട്. ഉള്ളി ഒന്നും കേറുന്നില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ ട്രാവൽ ചെയ്ത് വന്നതാണ്. അത് കാരണം തന്നെ ഉള്ളി കയറണമെങ്കിൽ സാരിയൊക്കെ ഉടുക്കണം. പിന്നെ മുണ്ടും കാര്യങ്ങളും എടുത്ത് ട്രഡീഷണൽ ആയിട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കാരണം അതും ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് നോക്കിയിട്ട് വരും. ഫോട്ടോയ്ക്ക് പോസ് ചിഞ്ചു നമ്മളെ പുറകില് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം. ഫോട്ടോയ്ക്ക് എങ്ങനെ പോസ് ചെയ്യുന്ന എങ്ങനെയുണ്ട് ഇഞ്ചു സ്ഥലം? ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ സൈഡിൽ കൂടി വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റണ്ടാവും അല്ലേ? ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, എങ്ങനെ വേണേലും പർച്ചേസ് ചെയ്യാം. Thank you.
അപ്പൊ ഇവിടുത്തെ ഇവിടെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. പിന്നെ കുട്ടികൾക്കുള്ള കുറേ സാധനങ്ങളുണ്ട്. അതെ, പൈസ കുറച്ച് കൂടുതലാ കേട്ടോ. വന്ന് കഴിയുമ്പോ ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ ശ്രമിക്കുക. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്, ഒരു രണ്ട് സ്റ്റില്ലൊക്കെ എടുക്കാന്ന് വെച്ച് തന്നെയാണ്. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇറങ്ങിയത്. സോ ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാം. ബൈനോക്കുലർ ഉണ്ട്, 20 രൂപയാണ് എൻട്രി ഫീസ്. നോക്കട്ടെ, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ചിഞ്ച് തേണ്ട ഇതിൻ്റെ ഉള്ളിൽ നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ നോക്ക് ചിഞ്ചു കേട്ടോ, ബൈനോക്കുലറിൽ കണ്ടില്ലേ, ചിഞ്ചുവാണ് നോക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ട് അവൾ വന്നിട്ട് പറയാം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ അതുവരെ ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതിനുമ്പ് നോക്കിയിട്ടുണ്ട്, നല്ല അത്യാവശ്യം നല്ല വ്യൂ ആണ്. പക്ഷേ ഓവർ ക്ലിയർ ഒന്നുമില്ല, അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. 20 രൂപയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, മൈസൂർ കാണാൻ അടുത്ത് കാണണം, പാലസും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വരുമ്പോൾ. അത്രയ്ക്ക് ഞങ്ങൾ ക്ലിയർ ഇല്ലെങ്കിലും പക്ഷെ എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാണായിരുന്നു. ആണോ, പാലസൊക്കെ ഉണ്ടോ? ആ പാലസൊക്കെ ഉണ്ട്, അത് മാത്രമേ ഞാൻ ലൊക്കേറ്റ് ചെയ്ത് നോക്കിയുള്ളൂ, കാരണം നീ അത് മാത്രമല്ല എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. പിന്നെ എന്താ JSS ഹോസ്പിറ്റല്, അത് കണ്ടു. പിന്നെ ആ ഹോഴ്സ് റൈഡിങ്ങിന്റെ അതില്ലേ, അത് നല്ല അടുത്ത് ക്ലിയർ ആയിട്ട് കാണായിരുന്നു. ആണല്ലേ, 20 രൂപ ലാഭമായോ? അത്യാവശ്യം. അപ്പൊ നമുക്കിനി നമ്മളിനി അങ്ങോട്ടേക്കാ. 20 രൂപ ലാഭമായോ എന്നല്ല, ആ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ബൈനോക്കുലർ ഇപ്പൊ നമ്മുടെ അവിടെ വെച്ചിട്ട് കാണാൻ സാധനങ്ങളോ അല്ലെ അങ്ങനത്തെ ഒരു ഇതില്ലല്ലോ. ബൈനോക്കുലർ നോക്കാം, അത് മാത്രം പോകാം.